നമസ്കാരം. സമയം മലയാളം എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളുടെ ബിഗ് ബോസ് നോക്കുവാണെങ്കിൽ, ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ആഴ്ചയിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത അശ്വിൻ തന്നെ ജയിലിൽ പോകേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അശ്വിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ് അശ്വിനെ ജയിലിലോട്ടാക്കിയത്. കാരണം ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ജയിലിലേക്ക് പോകാനുള്ള ആൾക്കാരെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം, അതായത് ഈ മറ്റുള്ള അംഗങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അശ്വിൻ മാത്രമല്ല, ബ്ലെസ്സിയും ഇതുപോലെ ജയിലിലാണെങ്കിലും അശ്വിൻ ക്യാപ്റ്റനായതുകൊണ്ട് തന്നെ ജയിലിൽ പോയപ്പോഴാണ് കൂടുതൽ ആ ഒരു പേര് പറയാനുള്ള കാരണം. അതായത് അശ്വിൻ പറയുന്നത് അല്ലെങ്കിൽ അശ്വിനെ ഈ ഒരു ജയിലിലോട്ട് അയക്കാനുള്ള മെയിൻ കാരണം, ഈ ഒരാഴ്ച അതായത് ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ 27-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് കഴിഞ്ഞ് ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് മുതൽ ഒരു പാവ കൊണ്ടുള്ള കളി തന്നെയായിരുന്നു. ആരുടെ കയ്യിലാണോ പാവ കിട്ടുന്നത് അയാളാണ് ഈ ഒരു അധികാരത്തിലെത്തുന്നത്. അങ്ങനെ അശ്വിൻ്റെ കയ്യിൽ പാവ കിട്ടുകയും അശ്വിൻ്റെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ഇരിപ്പും അല്ലെങ്കിൽ ആ ഒരു ഗെയിം പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അശ്വിൻ്റെ കയ്യിൽ നിന്ന് ആ പാവ അടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് വീണ്ടും അശ്വിനൊരു ചാൻസ് കിട്ടുകയാണ്. അത് മാത്രമല്ല ക്യാപ്റ്റന് ക്യാപ്റ്റൻസി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റൂമും ഫെസിലിറ്റീസ് കിട്ടിയതും അവിടെ നിന്ന് വരെ ഒരു പാവ അടിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ പാവ സൂക്ഷിക്കാൻ പറ്റാത്തതും ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ആ വീട്ടിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത്. അങ്ങനെയാണ് അശ്വിന് ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ തന്നെ ഇതാ ജയിലിൽ പോവുക, ഇനി ആര് ക്യാപ്റ്റൻ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അതിനും ബിഗ് ബോസ് തന്നെ ആ ഒരു ഉത്തരം നൽകുകയാണ് ചെയ്തത്, അശ്വിന് ഈ ഒരു അധികാരം മറ്റാർക്കെങ്കിലും നൽകിയിട്ട് പോവാന്ന്. അങ്ങനെ അശ്വിൻ നവീന് ആ ഒരു ക്യാപ്റ്റൻസി കൊടുക്കുകയാണ്. അപ്പം നവീൻ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു അലങ്കാരം നടക്കൊണ്ട് നടക്കുക. അതല്ലത് മാത്രമല്ല, ഇത്രയും ദിവസം നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നോക്കുവാണെങ്കിൽ സംഭവ ബഹുലമായിട്ടുള്ള മുഹൂർത്തങ്ങളോട് കൂടി തന്നെ കടന്നു പോയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഇവർക്ക് ലക്ഷറി ബഡ്ജറ്റ് കിട്ടിയ ഒരു സിറ്റുവേഷനും കൂടെയായിരുന്നു. അപ്പോൾ ലക്ഷറി ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഈ കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്ന് കയ്യബദ്ധം മൂലം ഇവർക്ക് കിട്ടിയത് വെറും 2050 രൂപ മാത്രമാണ് കിട്ടിയത്. കാരണം അതിന് 3 കാരണങ്ങളാണ് ബിഗ് ബോസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ, വിളിച്ചാൽ ഇവരാരും കറക്റ്റ് സമയത്ത് വരത്തില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അലസത, ഉച്ച ഉറക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. 3-ാമത്തെ റീസണാണ് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള 16 പേരെയും ചൊടിപ്പിച്ച ഒരു കാര്യം പറയുന്നത് ഇത് തന്നെയാണ്. അത് വെറ്റൊന്നുമല്ല, നമുക്കറിയുന്ന പോലെ തന്നെ ഡോക്ടർ സാർ അല്ലേ, ഡോക്ടർ ക്യാപ്റ്റൻസിയിൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ ക്യാപ്റ്റൻ്റെ റൂമിൽ കയറിയിട്ട് ആ പാവ അടിച്ച് മാറ്റി, ആ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് 500 പോയിൻ്റ് ആണ് നഷ്ടമായത്. അപ്പോൾ ഈ ഒരു 500 പോയിൻ്റ് നഷ്ടമായത് അത് ഒരാളുടെ കാര്യം കൊണ്ട്. അത് മാത്രമല്ല, ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആരാണ് കയറിയത് എന്ന് മറ്റു കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു റൂമിനുള്ളിൽ ആരാണ് കയറിയതെന്ന് മറ്റു കണ്ടസ്റ്റൻസ് ചോദിച്ചപ്പോൾ കൂടി ഡോക്ടർ അതിനെ ഒന്ന് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഒരാൾ ഈ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ ക്യാപ്റ്റൻ്റെ റൂമിൽ കയറിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ആരാണ് അനുവാദമില്ലാതെ ചോദിച്ചത്. സ്വമേധ പറയുക അല്ലെങ്കിൽ ലാലേട്ടൻ വരും, എന്തായാലും ചോദിക്കുന്നു പറയുമ്പോഴാണ് ഞാനാണ് കയറിയതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയുകയുണ്ടായി. അങ്ങനെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ആവശ്യമില്ലാത്തതും തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ ഒരുപാട് വഴക്കുകളും കശപിശയൊക്കെ വീട്ടിലുണ്ടായി എന്നുള്ള കാര്യം അതിന് എനിക്ക് തന്നെയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് നേരിടേണ്ടി വന്നു. ആ സമയത്തും തുണയായി എത്തിയത് ഡോക്ടർ തന്നെയായിരുന്നു. ഡോക്ടർ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു, ലക്ഷ്മി ഓക്കെ ആണ്. അതുപോലെ തന്നെ നവീനയും ചൊടിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ കിച്ചൺ സ്പേസ്, ഇപ്പം നമുക്കറിയാം കിച്ചണ് ഉപയോഗിക്കുന്നത് 3-4 പേര് മാത്രം, നവീൻ ഉൾപ്പെടെയുള്ള ലക്ഷ്മിപ്രിയ പോലെയുള്ള അവരാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് കിച്ചണിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം മറ്റുള്ളവർ കിച്ചണിലോട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഞങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനോട് പറയാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം, ഈ ലക്ഷറി ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം 50 പോയിൻ്റ് ഓരോ കണ്ടസ്റ്റൻസിൽ നിന്നും 50 പോയിൻ്റ് കുറച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ മറ്റുള്ള കാര്യങ്ങൾ, ഇവർ ഉറങ്ങുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെയാണ് വിളിച്ചാൽ സമയത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് 50 പോയിൻ്റ് എല്ലാ കണ്ടസ്റ്റൻസും. അപ്പം നമുക്ക് തന്നെ അറിയാമല്ലേ 17x50 എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഈ ഇവർക്ക് നഷ്ടമായത്. അതിനിടയ്ക്ക് ഡോക്ടറിൻ്റെ ഒരു കള്ളത്തനം അല്ലെങ്കിൽ ഡോക്ടർ ചെയ്ത മണ്ടത്തരം മൂലം 500 പോയിൻ്റ്
പോയിന്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ ആകെ കിട്ടിയത് 2050 രൂപയാണ്. അപ്പോൾ ഇതിൽ നിന്നും ആണ് ഇവർക്ക് ഇവരെ ലക്ഷറി ബഡ്ജറ്റ് ചൂസ് ചെയ്യേണ്ടിരുന്നത്. അതായത് ലക്ഷറി ബഡ്ജറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിപ്രിയ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ലക്ഷ്മിപ്രിയയ്ക്ക് പറ്റിയ ഒരു തെറ്റിദ്ധാരണ അല്ല എന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും ഒരുപാട് പോയിന്റ്സ് പോയി. ഇവർക്ക് വെറും 1400 സംതിങ്ങിന് മാത്രമാണ് ഫുഡ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അത് ലക്ഷ്മി വിചാരിച്ചത് അരി അതുപോലെയുള്ള പലോചന സാധനങ്ങളാണ് ഈ ഒരു ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് അതും ഉൾക്കൊള്ളും അരിയൊക്കെ വാങ്ങണം എന്നുള്ള തെറ്റിദ്ധാരണ. പക്ഷേ അരിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് റേഷനായിട്ട് കൊടുക്കും എന്നുള്ള കാര്യം ഇത് എഴുതാൻ നിന്ന് അഖിലിനും അറിയുന്നുണ്ടായിരുന്നില്ല, ലക്ഷ്മിപ്രിയയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലക്ഷറി ബഡ്ജറ്റിൻ്റെ കുറച്ച് എമൗണ്ടും കൂടെ പോയി. ഇപ്പോൾ എന്തായാലും ഇതാ ജയിലിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു എന്താ പറയുക, ക്യാപ്റ്റൻ ജയിലിലോട്ട് പോകുന്ന ഒരു സീൻ കാണുന്നത് നമ്മൾ ദാ ബിഗ് ബോസ് സീസൺ 4 തന്നെയാണല്ലോ. അപ്പോൾ ഇനി എന്തായാലും വീടിനുള്ളിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയും ചില കള്ളത്തനങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടായി. അതും ലാലേട്ടൻ വരുമ്പോൾ നമുക്കറിയാം ലാലേട്ടൻ 9 ആഴ്ചത്തെ എപ്പിസോഡിൽ എന്തായാലും വരും എന്നുള്ളത്. അപ്പം ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷകൾ എന്തായിരിക്കും, അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ ഇത്രയും പെട്ടെന്ന് തന്നെ അല്ലേ ഫസ്റ്റത്തെ ആ ഒരു ജയിൽവാസം തന്നെ ക്യാപ്റ്റൻ അനുഭവിക്കേണ്ടി വന്നത് എന്താണെന്നുള്ള കാര്യത്തിനും കൂടെ അശ്വൻ എന്തായാലും ഉത്തരം പറയേണ്ടി വരും. അപ്പം നമുക്ക് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന എപ്പിസോഡ് അല്ലെങ്കിൽ എന്താണ് ബിഗ് ബോസിൽ എല്ലാവരും കൂടെ കരുതി കൂട്ടി ഗെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.